ധ്രുവം ഒരു വണ്ടർഫുൾ സിനിമയായിരുന്നു. എന്തായാലും നമുക്ക് അതിന് അതിലെ പാട്ടുകൾ ഹിറ്റായിരുന്നു, എല്ലാം അതിൽ ഈ പറയണ പോലെ അതിനകത്ത് ഒരുപാട് പ്രത്യേകതകളുള്ള സിനിമയായിരുന്നു. അപ്പോൾ ഈ മാച്ചിങ് ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു മാജിക് ഞാൻ കണ്ടത് ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ. പക്ഷേ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമയായിട്ട് അടുത്ത് പ്രവർത്തിച്ചവർക്കല്ലാതെ ആ സിനിമയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത് ആ കാര്യത്തിൽ ജോഷിയെ സമ്മതിക്കണം. പിന്നെ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റാണ്ടായി. അപ്പം അതൊക്കെ മാച്ച് ചെയ്ത് എവിടേക്കാണ് എടുത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തത്. ഇപ്പം എ കെ സാരിൻ്റെ ആയിരുന്നു അതിൻ്റെ ഒരു ത്രെഡ്. അത് ഭയങ്കര ഭാഗ്യമായി. പക്ഷെ അപ്പോഴും ഈ അതിനകത്ത് ഈ നരസിംഹമെന്ന അറിയാമെന്ന് പറഞ്ഞ ഹീറോ ഉണ്ടായിരുന്നില്ല. ധ്രുവം മലയാള സിനിമ ആ ടൈപ്പ് സിനിമയിൽ ഏറ്റവും വലിയ ഹിറ്റ്. അത് ഒരു കൾട്ട് പടം എന്നൊക്കെ പറയാം. മമ്മൂട്ടി അതിമനോഹരമായിട്ട് അഭിനയിച്ച പടമാണ്. മമ്മൂട്ടി ജോയ് സാറിൻ്റെ ഏറ്റവും നല്ല ഡയറക്ഷൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ഷനാണ് പടം. ന്യൂഡൽഹിയും ധ്രുവമൊക്കെ. അപ്പം അതിനകത്ത് ജയറാമുണ്ടായിരുന്നു, സുരേഷ് ഗോപി ഉണ്ടായിരുന്നു, ഗൗതമിയായിരുന്നു മമ്മൂട്ടി സാറിൻ്റെ പേർ. നമ്മുടെ പിന്നീട് തമിഴ്നാട്ടിൽ വലിയ ഫേമസായ വിക്രം അതിന് മുമ്പ് അഭിനയിച്ച ഞങ്ങളുടെ തന്നെ പടത്തില്ല, സൈന്യം എന്നുള്ള പടത്തിലാണ് പുള്ളി ആദ്യം അഭിനയിക്കുന്നത്. പിന്നെ വന്നത് ധ്രുവത്തിലാണ്. ഇപ്പോൾ 27-28 വർഷമായി സിനിമ ഇറങ്ങിയിട്ട്. അതിൽ അതുപോലെ കന്നഡ നടൻ പ്രഭാകർ, ആ വില്ലിൽ നിന്നും ആൾക്കാർ ഇപ്പോഴും മറന്നിട്ടുണ്ടാവില്ല, അത്ര അലി മരക്കാർ. അത് ഉത്ഭവം എ കെ സാരിൻ്റെ ആയിരുന്നു അതിൻ്റെ ഒരു ത്രെഡ്. പുള്ളി ശരിക്കും എന്നോട് കഥ പറയുന്നത് അതിൽ ടി ജി രവി ചെയ്ത ക്യാരക്ടറിൽ നിന്നാണ് ആ കഥ തുടങ്ങുന്നത്. ടി ജി രവി എന്ന് പറഞ്ഞ ഒരു തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആൾ, ഈ ആരാച്ചാർ ഫാമിലിയിൽപ്പെട്ട ആളാണ്. ഈ ആരാച്ചാർ അവരുടെ കുടുംബപരമായിട്ട് ആരാച്ചാർമാരാണ്. അപ്പോൾ ഇടയ്ക്ക് അത് ആ ഇടയ്ക്ക് ഒരു വാർത്ത വന്നിരുന്നു, ഇങ്ങനെ ആരാച്ചാർ അന്യം വന്നുപോയി, അവിടെ നിന്ന് ആളുകളില്ല കിട്ടാൻ. കാരണം അവരാണ് ആ കയറൊക്കെ പ്രത്യേക തരം ഉണ്ടാക്കുന്നതൊക്കെ. അങ്ങനെ ഒരു കാലത്ത് ഞാൻ പേപ്പറിൽ അതിനെക്കുറിച്ചൊക്കെ വായിച്ച് നല്ല ഓർമ്മയുണ്ട്. അപ്പം അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇയാൾ ഹൈദർ മറക്കാർ എന്ന് പറഞ്ഞ ക്യാരക്ടറും ഈ പറയണ ഈ ഹൈദർ മറക്കാരെ ഓൾറെഡി സിനിമ തുടങ്ങുമ്പോൾ തൂക്കിക്കൊല്ലാൻ ഉദ്ദേശിച്ച ഒരാളാണ്. അപ്പോൾ അയാളെ തൂക്കിക്കൊല്ലാനായിട്ട് ഗവൺമെൻറ്റിന് ആളെ കിട്ടുന്നില്ല. അങ്ങനെ ആരോ പറഞ്ഞ് അറിഞ്ഞ് തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരാളുണ്ടെന്നറിഞ്ഞ് പോലീസ് അവിടെ പോവുകയും അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരികയും വരുന്ന വഴിക്ക് തന്നെ അയാളെ അപകടപ്പെടുത്താൻ ശ്രമിക്കുകയൊക്കെ ഉണ്ടായ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴും ഈ അതിനകത്ത് ഈ നരസിംഹം എന്നാടിയാണെന്ന് പറഞ്ഞ ഹീറോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറയും ഇതൊരു സിനിമയ്ക്ക് പറ്റിയ സാധനമല്ല. ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ മമ്മൂട്ടിയെ പോലെ ഒരാളെയൊക്കെ ഇടുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ മാറ്റി ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതൊരു സിനിമയുടെ ഫുൾനെസ് കിട്ടില്ല. അങ്ങനെയാണ് ഈ നരസിംഹ മന്നാടിയാർ ഇതിനകത്ത് വരുന്നത്. നരസിംഹ മന്നാടിയാർ എന്ന് പറഞ്ഞാൽ ഈ മന്നാടിയാരെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സിനിമയിൽ കാണത്തേക്ക് വെറുതെ അഡ്ജസ്റ്റ്മെൻറ്റാണ്. കാരണം അങ്ങനെ ഒരു ഫാമിലി, ഒരു രാജ കുടുംബമോ അങ്ങനെയൊന്നുമില്ല. മന്നാടിയാർ എന്ന് പറഞ്ഞാൽ നെയ്ത്തുകാരുടെ ഫാമിലിയാണ്. എനിക്ക് ഈ പാലക്കാട് നല്ല പരിചയമുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് മന്നാടിയാർ എന്ന് പറഞ്ഞാൽ. അവർ ശരിക്കും തമിഴ്നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് കേരളത്തിൽ വന്നവരാണ്. പക്ഷേ അവരെല്ലാം ഈ നെയ്ത്തുകാരാണ് ശരിക്കും, അല്ലാതെ ഈ പറയുന്ന പോലെ ഒരു 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 നാടുവാഴിയുടെ ചായ ഉള്ള ചെയ്ത ചേരുവുള്ള ആൾക്കാരൊന്നും അല്ല അവർ. പക്ഷെ നമ്മളാ മന്നാടിയാരെന്ന് പറയുന്ന ആ ഒരു പേരിന് ഒരു 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 പ്രാമുഖ്യമുണ്ട്. അതാണ് നമ്മൾ മുതലെടുത്തത് അതിനകത്ത്. അങ്ങനെ മമ്മൂട്ടി അതിനകത്ത് ഈ പറയുന്ന പോലെ റോളൊക്കെ ചെയ്ത് ഗംഭീരമായി വിജയമായി. അത് ജോയ് സാറിനൊക്കെ ഞാൻ സമ്മതിക്കുന്നു. കാരണം ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്താൽ പിന്നെ ആ സ്ഥലത്ത് ഷൂട്ട് ചെയ്യാൻ പലപ്പോഴും കിട്ടാറില്ല. ഞങ്ങൾ ആ ജയിലൊക്കെ ഷൂട്ട് ചെയ്തത് ജോയ് സാറായതുകൊണ്ട് മാത്രമാണ് അത് ചെയ്തത്. കാരണം ആ ജയിലിൻ്റെ ഒരു പോർഷൻ കിട്ടിയിട്ട് പിന്നെ പ്രശ്നമായി, ഇഷ്യൂ ആയി, പിന്നെ ജയിലിൽ ഷൂട്ട് ചെയ്യാൻ പാടില്ലാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ ആ സീ അയാളെ തൂക്കിക്കൊല്ലുന്ന സീനൊന്നും തീർന്നിട്ടില്ല. അതും അത് വളരെ പിവറ്റലായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല സീന്. കാരണം അവിടെ ആ സമയത്താണ് ഇങ്ങനെ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഓർഡർ വരുന്നത് വികലാംഗരെ തൂക്കിക്കൊല്ലാൻ പാടില്ല എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഈ തൂക്കിക്കൊല്ലാൻ പാടില്ല എന്നും പറഞ്ഞ് ഈ ഓർഡറിൻ്റെ കോപ്പിയും കൊണ്ട് ഈ ഗാലോസിലേക്ക് ഓടി വരണം.
എന്നിട്ട് വേണം ഇയാളെ അതിൽ നിന്ന് ഇതാക്കാൻ. അങ്ങനെ സമയത്താണ് ഈ ഷൂട്ടിങ്ങിനിടയിലാണ് ഈ അനന്ത പത്രവാർത്ത വന്നത്. ഇങ്ങനെ ലോക്കൽ പത്രത്തിൽ ട്രിവാൻഡ്രം സെൻട്രൽ ജയിലിൽ ഇങ്ങനെ തോന്നിയ പോലെ ഷൂട്ട് ചെയ്യണം, അവിടെ സെക്യൂരിറ്റി നോക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. കരുണാകരനാണെന്ന് ചീഫ് മിനിസ്റ്റർ പുള്ളി വിളിച്ച് പറഞ്ഞ് ഷൂട്ട് ചെയ്യേണ്ടതെന്ന്, ഷൂട്ടിങ്ങിന് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പകുതി ചെയ്ത് വെച്ചിരിക്കുക, ബാക്കി പകുതി എന്ത് ചെയ്യുമ്പോൾ അത് മാച്ച് ചെയ്യേണ്ട അവസാനം. കാരണം അതിനുപോലെ മാച്ചിങ് ആയിട്ട് ഞങ്ങൾ വേറെ ഒരുപാട് ചെയ്യില്ല, ഒന്നും പറ്റുന്നില്ല. പിന്നെ ഈ സാധനം റീഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചിലവ് വരുന്ന വിഷയമാണെന്നറിയോ? ഇത്രയും പേരെ കൊണ്ടുവരണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഈ ആർട്ടിസ്റ്റിനെ മുഴുവൻ നമ്മൾ പിന്നെയും വരുത്തണം. അങ്ങനെയൊക്കെ ഇപ്പോൾ ജോഷിയായിട്ട് ഞാനിങ്ങനെ ജോഷി പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുക. അങ്ങനെ അന്വേഷിച്ചെല്ലാം പറഞ്ഞപ്പോൾ ഞങ്ങൾ ജോഷിയോട് നടക്കില്ല, ജോഷി ഒന്ന് റീഷൂട്ട് ചെയ്യാം, വേറെ എവിടെയെങ്കിലും സെറ്റ് നോക്കാമെന്ന് പറയാം. പക്ഷേ ഞങ്ങൾ നോക്കുമ്പോൾ ഈ തിരുവനന്തപുരത്ത് ഒരു ഭംഗിയൊന്നും വേറെ ഒരു സ്റ്റുഡിയോയിലുമില്ല, ഒരു ഒറിജിനൽ ജയിലുമില്ല. ഈ നമ്മൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിട്ടുന്ന ആ ഒരു 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 കാണാനൊരു ഫ്രെയിമിൻ്റെ ഭംഗിയുണ്ടല്ലോ. ജോഷി അങ്ങനെ ജോഷി ഒന്നും കൂടെ ആ ലൊക്കേഷനിലൊക്കെ പോയി നോക്കിയിട്ട് കൊണ്ട് പറഞ്ഞാൽ ഒരു കാര്യം, ഈ മതലിന് പുറത്ത് മാച്ചിങ് ആയിട്ട് സെറ്റ് ഇടാം. അപ്പോൾ സാബു സിറിലാണ് എൻ്റെ ആർട്ട് ഡയറക്ടർ. അപ്പോൾ ബാക്ക് ഡ്രോപ്പിന് മതൽ കാണും, ജയിലിൻ്റെ ആ ജയിലിൻ്റെ മതൽ കണ്ടാൽ തന്നെ നമുക്ക് പകുതി ആശ്വാസമാണ്, അത് പ്രത്യേക തരം മതലാണല്ലോ. ബാക്കി കുറേ സംഭവങ്ങൾ പുള്ളി ഭാഗ്യത്തിന് ഷൂട്ട് ചെയ്ത് വെച്ചു. ഈ പുറത്തെ സംഭവങ്ങളും ക്ലോസപ്പും മിഡ് ഷോട്ടും കുറേ ഷോർട്സുകളും ഒക്കെ ബാക്കിയുണ്ടെങ്കിൽ പോലും അതിന് ലോങ് ഷോട്ടും കാര്യങ്ങളും അത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഷോട്ടൊക്കെ ഓൾറെഡി ജോഷി നേരത്തെ ഫസ്റ്റ് ആദ്യമേ എടുത്തു വെച്ചിരുന്നു, അത് ഭയങ്കര ഭാഗ്യമായി പോയി. അങ്ങനെ ഈ ജയിലിന് പുറത്ത് മാച്ചിങ് ആയിട്ട് പുറത്ത് സെറ്റ് ഇട്ടു ഈ ഗാലോസിൻ്റെ. അതിന് പെർമിഷൻ തന്നു ഗവൺമെൻറ്, കാരണം നമ്മൾ ജയിലിനകത്ത് കിടക്കുന്നില്ലല്ലോ, ഗവൺമെൻറ് കോമ്പൗണ്ട് പുറത്ത്. അങ്ങനെയാണ്, അതൊന്നും പണം കണ്ടാലും ആർക്കും മനസ്സിലാവില്ല. അങ്ങനെ ഒരുപാട് തരത്തിൽ മാച്ചിങ് ലൊക്കേഷൻ ഇതുപോലെ കറക്റ്റായിട്ട് മാച്ച് ചെയ്തെടുത്തിട്ടുള്ളൊരു പടം. അത് ആ കാര്യത്തിൽ ജോഷിയെ സമ്മതിക്കണം. ഇങ്ങനെ അത് എവിടെ ഷൂട്ട് ചെയ്യുന്നു പോലും നമുക്ക് പറയാൻ പറ്റില്ല. പുള്ളിക്കത് ഒരു ഐഡിയ കറക്റ്റായിട്ട് ആദ്യം പുള്ളി എന്നോട്, അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, എടാ ഞാൻ ആദ്യം ഒരു ലൊക്കേഷനിൽ ചെന്നാൽ ആ ഉദ്ദേശം എത്ര ദിവസം വർക്ക് വരും എന്താണെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്യും, പല സീൻസും വരാനുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഉദ്ദേശം എനിക്കറിയാം ഇത്ര ദിവസം ഇവിടെ വർക്ക് വരും, ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ലേ, നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, അവിടെയുള്ള ഏതെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റ് ഫ്രെയിമിൽ ഷൂട്ട് ചെയ്ത് വയ്ക്കും, ഏതെങ്കിലും ഫ്രെയിമിൽ ഉപയോഗിക്കുന്ന, പിന്നെ ആ ഒബ്ജക്റ്റ് മാത്രം നമ്മുടെ കയ്യിൽ മതി. ഇപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു അലമാരയുണ്ട്, ഈ അലമാര നമ്മൾ വളരെ ക്ലീനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ അലമാര മാത്രമേ നമുക്ക് എവിടെ വേണേൽ ഷൂട്ട് ചെയ്യാം. അങ്ങനെ അത് കർട്ടനായിരിക്കും, ചിലപ്പോൾ ഇതേപോലെ ഏതെങ്കിലും ആർട്ട് പീസായിരിക്കും, ഇല്ലെങ്കിൽ ഇതേപോലെ വേറെ ഏതെങ്കിലും കാഴ്ച വസ്തുക്കളായിരിക്കും, അതൊന്നും അല്ലെങ്കിൽ എന്തെങ്കിലും. അത് പുള്ളി ആദ്യമേ ചെന്ന് കറക്റ്റായിട്ട് അത് മാച്ച് ചെയ്ത് ഷൂട്ട് ചെയ്ത് വെക്കും. അത് പുള്ളിക്ക് ആ ഒരു ടെക്നിക്ക് പുള്ളിക്ക് അറിയാൻ പാടില്ല, നമുക്കറിയാൻ പാടില്ല. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുള്ളി എവിടെ വേണേ ലൊക്കേഷൻ കൊടുത്തെടുത്തോളൂ. പക്ഷേ അത് ഞാൻ ആദ്യം മനസ്സിലാക്കിയത്, നമ്മൾ ട്രാവൻകൂർ പാലസിലാണ് ഷൂട്ട് ചെയ്തത്, ഇവിടെ മദ്രാസ് അടയാറിൽ. അതിന് മാച്ചിങ് കാർഡ് എന്തെല്ലാം സ്ഥലത്തും എവിടെയെല്ലാം പോയി ഷൂട്ട് ചെയ്യുന്ന അറിയാം, അവിടെ കാരണം ഒരാഴ്ചത്തെ പെർമിഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് പോന്നു, കേരളത്തിലേക്ക് വന്നു, പിന്നെ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റാണ്ടായി. അപ്പോൾ അതൊക്കെ മാച്ച് ചെയ്ത് എവിടേക്കാണ് എടുത്ത്, ഒരുപാട് സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഈ മാച്ചിങ് ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു മാജിക്ക് ഞാൻ കണ്ടത് ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ. പക്ഷേ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമയായിട്ട് അടുത്ത് പ്രവർത്തിച്ചവർക്കല്ലാതെ ആ സിനിമയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ധ്രുവം ഒരു വണ്ടർഫുൾ സിനിമയായിരുന്നു. എന്തായാലും നമുക്ക് അതിന് അതിലെ പാട്ടുകൾ ഹിറ്റായിരുന്നു, എല്ലാം അതിൽ ഈ പറയണ പോലെ അതിനകത്ത് ഒരുപാട് പ്രത്യേകതകളുള്ള സിനിമയായിരുന്നു അത്.